ആരുടെയൊക്കെ കൈയും കാലും പിടിച്ച ആ ബാങ്ക് ലോൺ ശരിയാക്കിയെന്നറിയോ? വീടും പറമ്പും പണയം വെച്ച ഈ പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്. ഇനി ഇതും കൂടെ പൊളിഞ്ഞ വിധിയാണ് കരുതുക. ചടങ്ങ് എപ്പോഴാണ് ആരംഭിക്കുക? കൃത്യം 6 മണിക്ക് തുടങ്ങും. ഇനി താമസിക്കണ്ട, നിങ്ങൾ ചെല്ലേ, പറഞ്ഞ പോലെ നമ്മുടെ വർക്ക് ആരംഭിക്കുക. ഓക്കെ. ഡ്രൈവർ വണ്ടി എടുക്കും. എന്താ ഒന്ന് എതടേ ചെല്ലേ. നല്ല സെലക്ഷൻ ഇവരാ കടമ്പം. കുടുംബം കംപ്ലീറ്റും കുളം തോന്നി. സമയം സംഘടന തുടങ്ങിട്ട് കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. നമുക്കിനി ഇവരുടെ കൂടെ നിന്ന് ഈ തമാശ കണ്ട് രസിക്കും. അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയാണ്, മിസ് ചെയ്യാനേ പാടില്ല. കേരള വലഹും വാലെന്നല്ല മലയാളിയാ. അച്ഛാ, ഞാനും ഒരു മലയാളിയാ. കണ്ടപ്പോ തോന്നി വിദേശിയാന്ന്. കണ്ടപ്പോ തോന്നിയല്ലേ. ഇപ്പൊ നിന്നെ ആരെങ്ങനെ കെട്ടിയെടുത്തേ? ഇവിടെയുള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. നിനക്ക് നാട്ടിൽ നിന്നാ പോരെ. നാട്ടിലിപ്പോ പഴയതുപോലെ ഒന്നല്ല, ഇഷ്ടം പോലെ പണിയാ. പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ കൊടലിലേക്ക് കെട്ടിയെടുത്ത്. പഴയ പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ. ഇല്ല സർ, ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്, 100% സൽസ്വഭാവി. വേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചതിന്റെ പരിപ്പടക്ക മനസ്സിലായോ? പുത്തം കുരിശ് എന്ന് പറഞ്ഞ എറണാകുളത്തിന് അടുത്തുള്ള സ്ഥല ഏടാ ഈ അവതാരം? എനിക്ക് അറിയില്ല, അറിയില്ല, അറിയില്ല. ഡോ, ഈ ചന്ദ്രോത്ത് നടന്നാട്ടുകാര് ഈ രാമുണ്ണി മാഷ വില ഇട്ടിയെടുത്തിരിക്കുന്നത് അറിയോ? അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. അത്യാവശ്യമുണ്ടായിരുന്നു, അദ്ദേഹം വിട്ടില്ല, അവിടെ പിടിച്ചിരുത്തി. എന്ത് ചെയ്യാൻ, സാരമില്ല, ചില സ്ഥലങ്ങളിൽ കുടുങ്ങിയാൽ മണിക്കൂറുകൾ തന്നെ വൈകും.